US പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, US പരീക്ഷ സ്കോളർഷിപ്പിന് ക്വാളിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നന്നായി പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണല്ലോ. എല്ലാ വിഷയങ്ങളും മുൻകഴിഞ്ഞ ചോദ്യ പേപ്പറുകൾ അത് അനലൈസ് ചെയ്യുക, അതിൻ്റെ വിശകലനം ചെയ്യുക എന്നുള്ളത് ഒരു US പരീക്ഷാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ കാര്യമാണ്. അതിലെ ഓപ്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നേടുകയും ചെയ്യുക എന്നുള്ളത് ആ പരീക്ഷ എളുപ്പമാക്കാൻ നമ്മെ സഹായിക്കുന്നു. അറബിക് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, അൻഷദൽ വലദു ഡാഷ് അറബിയത്തൻ. ഓപ്ഷൻസ് നഷീദുൻ, നഷീദൻ, നഷീദത്തുൻ, നഷീദത്തൻ. അപ്പോൾ ഇവിടെ അൻഷദൽ വലദു കുട്ടി പാടി, കുട്ടി പാട്ട് പാടി എന്നാണ്. അപ്പോൾ സബ്ജക്റ്റ് അതുപോലെ തന്നെ വെർബ് ഇത് രണ്ടും അവിടെ വന്നു. ഫിയാൾ വന്നു അൻഷദ, അൽ വലദു എന്നുള്ള ഫാളിൽ പ്രവൃത്തി വന്നു, പ്രവൃത്തി ചെയ്ത ആളും വന്നു. ഇനി എന്താണ് ചെയ്തത് അതവിടെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ മഫ്ഊൽ ബിഹി കൊടുക്കണം, മഫ്ഊലിനെ നൽകണം. അപ്പോൾ അൻഷദ അൽ വലദു ഫാളിനെപ്പോഴും ദ്വമ്മായിരിക്കും. ഇനി മഫ്ഊലിന് ഒബ്ജക്റ്റിന് എപ്പോഴും നസ്ബ് ഉള്ളതാണ്, അഥവാ നസ്ബ് ഫത്ഹ് അറിയിക്കുന്ന നസ്ബ് ആയിരിക്കും വരിക. അപ്പോൾ ഓപ്ഷനിൽ നോക്കൂ, നസ്ബുള്ളത് ഏതാണ്? നഷീദൻ എന്നുണ്ട്, നഷീദത്തൻ എന്നുണ്ട്. അവിടെ തൊട്ടു ശേഷമുള്ള ഡാഷ് എന്നത് കഴിഞ്ഞിട്ടുള്ളത് അറബിയത്തൻ എന്നുള്ള ഒരു പദം വന്നിട്ടുണ്ട്. അറബിയത്തൻ എന്ന പദം ഇല്ല എങ്കിൽ നമുക്കവിടെ നഷീദൻ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻഷദൽ വലദു ഫിയോല് വന്നു, ഫാളിൽ വന്നു. ഫാളിനെപ്പോഴും അൽ വലദു ലൊമ്മായിരിക്കും, റഫ് ആയിരിക്കും. മഫ്ഊലിന് നസ്ബ് ആയിരിക്കും. അപ്പോൾ നഷീദൻ എന്നും നഷീദത്തൻ എന്നും ബിയും ഡിയും ഉത്തരം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡാഷ് എന്നത് കഴിഞ്ഞ് അറബിയത്തൻ എന്ന് തന്നതുകൊണ്ട് അറബിയത്തൻ എന്ന പദം സ്ത്രീലിംഗ പദമാണ്, മുഅന്നസാണ്. അതുകൊണ്ട് അവിടെ നഷീദൻ എന്ന് പോരാ, നഷീദത്തൻ അറബിയത്തൻ. അപ്പോൾ അതുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. അപ്പോൾ ഡി എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇനി രണ്ടാമത്തേത് നോക്കാം. മസ്മുൽ കാമിൽ അബുൽ കലാം ആസാദ്. മസ്മുൽ കാമിൽ ലി അബുൽ കലാം ആസാദ് എന്ന് അബുൽ കലാം ആസാദിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് പുസ്തകവുമായി ബന്ധപ്പെട്ടതാണ്, പഠിച്ചതാണ്. ഖൈറുദ്ദീൻ ഇബ്നു അഹമ്മദ്, ഖൈറുദ്ദീൻ ഇബ്നു അഹമ്മദ് ഇബ്നു മുഹയ്യുദ്ദീൻ, ഖൈറുദ്ദീൻ മുഹയ്യുദ്ദീൻ അഹമ്മദ് ഇബ്നു ഖൈറുദ്ദീൻ. ഉത്തരം ഡി ആണ്, മുഹയ്യുദ്ദീൻ മുഹയ്യുദ്ദീൻ അഹമ്മദ് ഇബ്നു ഖൈറുദ്ദീൻ. മൂന്ന്, ഫി അയ്യ മുഖാത്തോ തഖഉ ജാമിഅ മലയാളം. ഫി അയ്യ മുഖാത്തോ, മുഖാത്തോ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ്, ഏത് ജില്ലയിലാണ് തഖഉ സിറ്റുവേറ്റഡ്, സ്ഥിതി ചെയ്യുന്നത്? ജാമിഅത്തു മലയാളം, ജാമിഅ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി, സർവകലാശാല. മലയാള സർവകലാശാല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കണ്ണൂർ, തിരൂർ, മലപ്പുറം, തിരുവനന്തപുരം. അപ്പോൾ മലയാള സർവകലാശാല ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ഇവിടെ ജില്ലകൾ എന്ന് ചോദിക്കുമ്പോൾ തിരൂർ ഒരിക്കലും ഒരു ജില്ലയല്ല, സ്ഥലമാണല്ലോ. അപ്പോൾ കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം ഇത് മൂന്നും ജില്ലയാണ്. അതിൽ മലപ്പുറമാണ് ശരിയായ ഉത്തരം. അപ്പോൾ മലപ്പുറത്ത് തിരൂർ അല്ലേ, തുഞ്ചൻപറമ്പ്, തുഞ്ചൻ, അതാണ് മലയാള സർവകലാശാല, നമുക്കെല്ലാവർക്കും അറിയാം. നാല്, മൻഹുവ അവ്വലു റഈസിൽ വുസറാഇ ലി വിലായത്തി കേരള. ഹൂസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് കേരള, കേരളത്തിൻ്റെ, കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻസ് പിണറായി വിജയൻ,
EMS നമ്പൂതിരിപ്പാട്, നരേന്ദ്രമോദി, ജവഹർലാൽ നെഹ്റു. പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ ചോദിച്ചത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ. ജവഹർലാൽ നെഹ്റു അദ്ദേഹം കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ ഫസ്റ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, അല്ല കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ബി ആണ്, EMS നമ്പൂതിരിപ്പാട്. പിന്നെ അഞ്ചാമത്തത് ത്വക്കമാണ്, അതായത് പെയർ ജോഡി. മുഷ്ത് ഷാർ, ഹൽഹാൽ രജിൽ, സിവാറ് യത്, ഡാഷ് ഒനുക്കുൻ എന്നാണ്. അപ്പോൾ പെയറാണിത്, ജോഡികളാണ്. മുഷ്ത് ചീർപ്പ്, ഷാർ ഹെയർ അല്ലെ മുടി. അപ്പോൾ അത് രണ്ടും പെയറാണ്. ഹൽഹാൽ രജിൽ, ഹൽഹാൽ പാദസരം, രജിൽ ലഗ് കാല്, രണ്ട് പെയറാണ്. സിവാറ് യത്, സിവാറ് വള, യത് കൈ, രണ്ടും തൊക്കമാണ് പെയർ. പിന്നെ ഡാഷ് ഒണുക്ക്, ഒണുക്ക് എന്നാൽ കഴുത്ത്. അപ്പോൾ അതിന് യോജിച്ച പെയർ അവിടെ കൊടുക്കണം. ഓപ്ഷൻസ് റഖദ്, ഖാത്തമ്, ഖുർത്ത്, ജമിഉൽ ഇജാബാത്തി ഖാത്വിഅ. അപ്പോൾ റഖദ് പറഞ്ഞാൽ നമുക്കറിയാം മാല. എന്താ ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തേണ്ടത്? എന്താ ഒണുക്കിന് അനുയോജ്യമായതാണ് അല്ലേ. അപ്പോൾ റഖദ്, ഒണുക്ക് പറഞ്ഞാൽ എന്താ കഴുത്താണ്. അപ്പോൾ റഖദ് പറഞ്ഞാൽ മാല അല്ലേ. പിന്നെ ഖാത്തമ് പറഞ്ഞാലോ മോതിരം, ഖുർത്ത് എന്ന് പറഞ്ഞാൽ കമ്മൽ. ജമിഉൽ ഇജാബാത്തി ഖാത്വിഅ, മുഴുവൻ ഉത്തരങ്ങളും തെറ്റാണെന്നാണ്. അപ്പോൾ ഇവിടെ ഒണുക്ക് കഴുത്തിന് അനുയോജ്യമായത് ഒഴുക്കതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ആറ്, അർറജുൽ അല്ലദി യഫ്ഹസ് അൽ മരീദ ഹുവ ഡാഷ്. അർറജുൽ അല്ലദി യഫ്ഹസ് അൽ മരീദ, രോഗിയെ പരിശോധിക്കുന്ന വ്യക്തി, രോഗിയെ പരിശോധിക്കുന്ന മനുഷ്യൻ, രോഗിയെ പരിശോധിക്കുന്ന ആൾ, ഹുവ അദ്ദേഹം ഡാഷ്, ഡാഷാണ്. ഓപ്ഷൻസ് തബ്ബാഹ്, മുസവ്വിർ, ദഹാൻ, തബീബ്. തബ്ബാഹ് എന്ന് പറഞ്ഞാൽ ആ കുക്ക്, മുസവ്വിർ ചിത്രകാരൻ, ദഹാൻ എന്ന് പറഞ്ഞാൽ പെയിൻറ്റർ, തബീബ് ആ ഡോക്ടർ നമുക്കറിയാം. അപ്പോൾ രോഗിയെ പരിശോധിക്കുന്ന ആൾക്ക് ഹുവ ഡാഷ് തബീബാണ്. ഓപ്ഷൻ ഡി. ഏഴ്, മത്ത തൂഫിയ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു മരിച്ചത് എപ്പോഴാണെന്ന്, ആ വർഷമാണ്. മത്ത എന്ന് ചോദിച്ചാൽ ആ വർഷമാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. 1888, 1864, 1889, 1964. 1964 എന്തായാലും അല്ല, അദ്ദേഹം മരണപ്പെട്ടത് 1889. സി ആണ് ആൻസർ. എട്ട്, നദർത്തു ഇല ഉഖ്തിൻ ഡാഷ്. അവിടെ ഓപ്ഷൻസ് സഗീരിൻ, സഗീറത്തിൻ, സഗീറത്തുൻ, സഗീറത്തൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നദർത്തു ഞാൻ നോക്കി, ഇല ഉഖ്തിൻ സഹോദരിയിലേക്ക്. അപ്പോൾ ഇല എന്ന് വന്നു, ഇലക്ക് ശേഷം നമ്മൾ പഠിച്ചു ഇല എന്നുള്ള ഹറൂഫുൽ ജറാണ്. മിൻ ഇല അൻ അല ഫി ബി ലി, ആ ഇല എന്നുള്ള ജറിൻ്റെ ഹറഫിന് ശേഷം ഉഖ്തിൻ എന്ന് വന്നു. അപ്പോൾ ഉഖ്തിൻ എന്ന ആ സഹോദരിയുടെ വിശേഷണമാണ് ഇനി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉഖ്തിൻ എന്നുള്ളതിന് എന്താണോ അതുപോലെയുള്ളത് തന്നെയാണ് ശേഷമുള്ളതിനും അവസാനത്തെ അക്ഷരത്തിന് വരേണ്ടത്. അപ്പോൾ സഗീറത്തിൻ എന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ഉഖ്തിൻ എന്നല്ലേ. അപ്പോൾ സഗീറത്തിൻ എന്ന് വരണം. അപ്പോൾ അത് വന്നിട്ടുണ്ടോ? ആ കണ്ടില്ലേ, ഓപ്ഷൻ ബി, അത് മാത്രമേ ഉത്തരമായി വരൂ. നഅത്ത് മൻഉത്ത് എന്ന് അറബിയിൽ പറയും. ഓക്കെ, ഒമ്പത്, ഫി ഐ ഷഹർ നഹ്തഫിലു യൗമൽ ഉമ്മഹാത്ത്, ഏത് മാസത്തിലാണ് നമ്മൾ മാതേഴ്സ് ഡേ ആചരിക്കാറുള്ളത്? യൗമൽ ഉമ്മഹാത്ത്, മാതൃദിനം, ഏത് മാസത്തിലാണെന്ന് ചോദ്യം. അപ്പോൾ ഇവിടെ അഗസ്തസ് അല്ല, അക്ടോബർ അല്ല, യനായർ അല്ല, ബി മായു, മെയ് മാസത്തിലാണ്. ഓപ്ഷൻ ബി, അതാണ് ആൻസർ. പത്ത്, ഇഖ്തർ അത്വഖ്മ സ്വഹീഹ് അല്ലേ, ശരിയായ പേർ സെലക്ട് ചെയ്യാൻ. ഖൽഖാൽ ഷാർ, ഖുർത്ത് രജിൽ, സിവാർ യത്, ഖാത്തമ ഉനുക്ക്, ശരിയായ പേർ മാത്രം എടുത്തെഴുതണം. ഇവിടെ ഖൽഖാൽ ഷാർ പാദസരം മുടി, ഒരു പേർ ശരിയാണോ? അല്ലല്ലോ. ഖുർത്ത് രജിൽ കമ്മൽ കൽ
കാൽ, അതും പേര് ശരിയല്ല. സിവാറ് എത്, കൈ, കൈ, വള, കൈ, വള, വള കയ്യിലാണല്ലോ ഇടുക, പേര് ശരിയാണ്. ഡി ഖാത്തമ ഉണുക്ക്, മോതിരം ഉണുക്ക് എന്ന കഴുത്താണ്. അപ്പോൾ ശരിയായ പേര് ഏതാ, ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. പതിനൊന്ന്, നഖ്തറു ഷാദ്, ഷാദ് തിരഞ്ഞെടുക്കാനാണ്. അഥവാ കൂട്ടത്തിൽ പെടാത്തത്, ഒറ്റപ്പെട്ടത്, ഒറ്റയായതിനെ തിരഞ്ഞെടുക്കുക, ആ കൂട്ടത്തിൽ പെടാത്തത് എന്നർത്ഥം. ഇഖ്തർ അൽ മജ്മു ഹഷാദ മിനൽ മജ്മു എന്നൊക്കെ വരാറുണ്ട് ചോദ്യം. അൽ ഇഫ്തിതാഹ് ഖുത്ബ കലിമത്തു തർഹീബ് അൽ മുർസിൽ ഇലൈഹി. ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ഇനാഗുറേഷൻ, ഉദ്ഘാടനം. ഖുത്ബ എന്ന് പറഞ്ഞാൽ സ്പീച്ച്, പ്രസംഗം. കലിമത്തു തർഹീബ് എന്ന് പറഞ്ഞാൽ വെൽക്കം സ്പീച്ച്, സ്വാഗത ഭാഷണം. അൽ മുർസിൽ ഇലൈഹി എന്ന് പറഞ്ഞാൽ കത്തയക്കപ്പെടുന്നവൻ. അപ്പോൾ ഇവിടെ ഡി അൽ മുർസിൽ ഇലൈഹി എന്ന് പറഞ്ഞാൽ അത് കത്തുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി മൂന്നെണ്ണം പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതാണ്, ഉദ്ഘാടനം, പ്രസംഗം, സ്വാഗതം എന്നൊക്കെ ഉള്ളത്. കത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതല്ല. അപ്പോൾ ഡി ആണ് ആൻസർ. പന്ത്രണ്ട്, അല്ലഫ ഡാഷ് കിതാബ് അൽ ഹിന്ദു തനാലുൽ ഹുരിയ. അൽ ഹിന്ദു തനാലുൽ ഹുരിയ എന്ന ബുക്ക്, അത് ഡാഷ് രചിച്ചു എന്നാണ് എഴുതി. അപ്പോൾ അത് ആരുടേതാണ്? അൽ ഹിന്ദു തനാലുൽ ഹുരിയ എന്നുള്ള ആ കിതാബ്. അബുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു, ഇമാൻ മുഹമ്മദ്, ഖൈറുദ്ദീൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കിതാബാണ് അൽ ഹിന്ദു തനാലുൽ ഹുരിയ എന്നുള്ള ആ കിതാബ്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം. എല്ലാവർക്കും യു എസ് എസ് ലഭിക്കാനുള്ള സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.